മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ് വഹാബിസം അല്ലേ ഇത് പരസ്യമായി എല്ലാ സാധാരണക്കാർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോ നമ്മുടെ ഈ സദസ്സിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ് ഇന്ന ആൾ മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു മരണ വാർത്ത കേട്ടാൽ നമ്മൾ എന്താ പറയാ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ അത് ഖുർആനാണോ അല്ലേ അത് ഖുർആനായത്താണ് അപ്പോ ഒരു വഹാബി മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി ചൊല്ലാൻ പറ്റുമോ പറ്റൂല എന്തുകൊണ്ട് മരിച്ചതിന്റെ ശേഷം ഖുർആൻ ഓതാൻ പറ്റുമോ പറ്റൂല ഇവരൊന്നും പൊന്നാറിന്റെ കൂറ്റമ്പാറ പോലെയേ നിങ്ങൾക്ക് ഒരു അന്തം എന്ന് പറഞ്ഞ സാധനം കുറച്ചെങ്കിലും വേണ്ടതൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ പറയാം മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത് മരിച്ചാൽ അവിടെ ഖുർആനൊക്കെ ഓതാം നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുന്നില്ലേ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഖുർആൻ ഓതാം മരിച്ച ആൾക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കാര്യത്തിലാണ് തർക്കം പക്ഷെ അവിടെ നിങ്ങളൊരു കൂട്ടിമാട്ടിൽ നടത്തി ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ ചൊല്ലാൻ പറ്റൂല എന്നാക്കി കാരണം അത് ഖുർആനാണല്ലോ എന്നാണ് പൊന്നാര മൗലിയരെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ എന്നുള്ളത് മരിച്ച ആൾക്ക് വേണ്ടി ചൊല്ലണമല്ല ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ടി ചൊല്ലേണ്ടതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ അവർ ചൊല്ലിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അവർ ചൊല്ലുന്നവരാണ് ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് വന്നവരാണ് അള്ളാഹുലേക്ക് മടങ്ങി പോകേണ്ടവരാണ് ആ മുസീബത്ത് ഒന്നും ഒരു പ്രശ്നമല്ല ഞങ്ങൾ അള്ളാഹുലേക്ക് പോകാനുള്ളതാണല്ലോ എന്നുള്ള സ്വയം ആശ്വസിക്കലാണ് അത് മരിച്ചാലും നമ്മുടെ വീട് തകർന്നാലും നമ്മുടെ കച്ചവടം നഷ്ടപ്പെട്ടാലും നമുക്കൊരു ആപത്ത് വന്നാലും ഒക്കെ ചൊല്ലാണെന്നുള്ളതാണ് അല്ലാതെ മരിച്ചാൽ മാത്രം ചൊല്ലാനുള്ളതല്ല ഇപ്പോൾ ഉദാഹരണത്തിന് കൂറ്റമ്പാറ താരിമി ചങ്ങരംകുളത്ത് പ്രസംഗിക്കാൻ വരേണ്ടെന്ന് കേട്ടാൽ ഉടനെ നമ്മൾ പറയണം ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ എന്തൊക്കെ ഫിതനായിട്ടാണ് അയാൾ വരുന്നത് മാർക്കസിൽ കാന്തപുരം മുടിമുക്കിയ വെള്ളം കൊടുക്കുന്നുണ്ടെന്ന് കേട്ട ഉടനെ നമ്മൾ ചൊല്ലണം ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ അയാളെ കൊണ്ടുള്ള ഫിത്തിനെ പടച്ചോനെ അവസാനിപ്പിച്ച് തരണേ അതുപോലെ തന്നെ മടവൂര് പടച്ചോനാണ് അല്ലെങ്കിൽ ലോകം നിയന്ത്രിക്കുന്നത് പ്രാന്തം മടവൂരാണെന്ന് കേട്ട ഉടനെ നമ്മൾ പറയണം ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ ഈ സമസ്ത മൂലാക്കന്മാരെ കൊണ്ട് വല്ലാത്ത ദുൽമാനുള്ള പടച്ചോനെ ഇവരുടെ ഷെറിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് പറയണം ഇതൊക്കെ വിപത്ത് വരുമ്പോൾ ചൊല്ലേണ്ടതാണ് അതുപോലൊരു വിപത്താണ് ഇപ്പോൾ നിങ്ങളുടെ ഈ പ്രസംഗം ഒരു വിപത്താണ് മനസ്സിലായില്ലേ ഇനി മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റുമോ പറ്റൂലേ അത് നിങ്ങളെ ഷാഫി മദബിൽ തന്നെ തർക്കമുള്ള വിഷയമല്ലേ മൂലര് അത് ആ കിതാബുകളിൽ നിന്ന് എടുത്തു നോക്കൂടെ അവർക്ക് കിട്ടുമോ കിട്ടൂലേ എന്നൊക്കെയുള്ള വിഷയത്തിൽ ശരി മരിച്ച ആൾക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റും എന്ന് നിങ്ങളുടെ വാദത്തിലാണ് സമ്മതിച്ചാൽ തന്നെ ഖുർആനേക്കാൾ ഏറ്റവും ഫലപ്രദമല്ലേ മൂലിയരെ നിസ്കാരം ഖുർആൻ ഓതുന്നതിനേക്കാൾ ഏറ്റവും ഒരാൾക്ക് ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത് എന്താ നിസ്കാരമല്ലേ എന്നിട്ട് എന്താ ഈ മരിച്ചു കൊടുത്ത് ആരും വന്ന് നിസ്കരിക്കാത്തത് മരിച്ചു കൊടുത്തപ്പോൾ കൂറ്റമ്പാറ മൂലിയരെ നിങ്ങളൊരു കാര്യം നിങ്ങളൊന്ന് ഒരു വസീയത്ത് എഴുതി വെച്ചാൽ നിങ്ങൾ മരിച്ചാൽ അവിടെ എന്ത് ചെയ്യണം ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുക അവിടെ ഫുള്ള് നിരത്തി താർപ്പായ വരുന്നവർ മുഴുവൻ എന്ത് ചെയ്യുക നിസ്കരിക്കട്ടെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിസ്കരിക്കട്ടെ മയ്യത്തൊടുക്കുന്നവരെ നിസ്കരിക്കട്ടെ അപ്പോൾ വരുന്നവർ വർത്തമാനം പറഞ്ഞിരിക്കൂല അവരെന്ത് ചെയ്യട്ടെ നിസ്കരിക്കട്ടെ ഒന്നാമത് നിസ്കാരമാണല്ലോ ഈ രണ്ട് റക്കാത്ത് കൂറ്റമ്പാറ താരിമിക്ക് വേണ്ടി വെറുതെ ഇങ്ങനെ നിസ്കരിക്കട്ടെ ഫലം കിട്ടട്ടെ എത്രയോ സമസ്തക്കാരെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട് എന്താ ഒരു വാപ്പാക്ക് വേണ്ടിയിട്ട് അവരെ കുറേ വാപ്പാടെ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു അത് കളാവ് കിട്ടാത്ത എന്താ ഒരു ലൊഹുർ എനിക്ക് ഒരു ലൊഹുറിൻ്റെ മരിച്ചു പോയ സമസ്തക്കാരനെ വാപ്പാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സമസ്തക്കാരനും നിസ്കരിക്കണം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്തുകൊണ്ടെന്നാൽ മരിച്ചവർക്ക് വേണ്ടി നിസ്കരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല മരിച്ചവർക്ക് വേണ്ടി നിസ്കരിച്ചാൽ മയ്യത്ത് നിസ്കാരമില്ലാത്തൊരു നിസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്ന് സമസ്തക്കാർക്കറിയാം അതുപോലെ ഖുർആനോത്ത് പറ്റിയോ എന്നൊക്കെയുള്ള പണ്ഡിതന്മാർക്ക് തർക്കമുള്ള വിഷയമല്ലേ പൊന്നര മൂല്യം നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൂട്ടിമാട്ടി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് ചിരിപ്പിക്കാനാണെങ്കിൽ എന്തെല്ലാം കാര്യമുണ്ട് താടിക്കൊന്ന് അരച്ചില്ലേ കുറച്ചൊക്കെ ഈ തമാശ നിർത്തിക്കൂടെ നിങ്ങൾക്ക്